അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ പേര് റുക്സാന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെ ബട്ടർ ചിക്കൻ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ചിക്കൻ ആദ്യം മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. ഇതൊരു കളറിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായൊന്ന് കുഴച്ചെടുക്കണം. ചിക്കൻ കഴുകി വെക്കുമ്പോൾ വെള്ളം വാലാനായിട്ട് വെക്കണേ. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച സമയത്ത് തന്നെ നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇതാ 1 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ചെറിയ 4 സവാളയായിരുന്നു എടുത്തിരുന്നത്. ഇനി അത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ഇതാ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ വീണ്ടും വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 8 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത്. ഇനി അതും ഒന്ന് വഴറ്റിയതിന് ശേഷം അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് വീണ്ടും നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് 2-3 വിസിൽ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയില് ഞാനിപ്പോൾ സ്നാക്സിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ച അതേ ഓയിൽ തന്നെയാണ്. ഇനി ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ പീസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഇത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഒന്ന് തുറന്നു നോക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഇതേപോലെ ഒരു കടായി പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ ചിക്കൻ പൊരിച്ച അതേ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ആ മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മസാല ഒന്ന് തുള്ളി വരുമ്പോൾ അതിലേക്ക് ഇതാ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഒഴിച്ചതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം ഞാനിത് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ ചിക്കനിൽ ഈ മസാല ഒക്കെ ഒന്ന് പിടിക്കുന്നത് വരെ. അതിനുശേഷം ഇതാ ഞാനിത് തുറന്ന് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് കുറച്ച് സമയം കൂടെ അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിലേക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.